ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ലിവർ റോസ്റ്റ് റെസിപ്പിയാണ്. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും റുമാലി റൊട്ടിയുടെയും ഒക്കെ കൂടെ, എന്തിന് നമ്മുടെ ഊണിൻ്റെ കൂടെ വരെ ചേർന്ന് പോകുന്ന ഒരു ക്യൂട്ട് ഐറ്റം ആണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട, നമുക്ക് റെസിപ്പി കാണാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതൊരു ചിക്കൻ ലിവർ റോസ്റ്റ് റെസിപ്പിയാണ്. ആദ്യം 1/2 കിലോ ചിക്കൻ ലിവർ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. ഞാനിവിടെ ഈയൊരു വലിപ്പത്തിലാണ് ലിവർ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു കടായി ചൂടാക്കിയതിന് ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള നീളത്തിലരിഞ്ഞതും 10 വെളുത്തുള്ളി കനം കുറച്ച് നീളത്തിലരിഞ്ഞതും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കനം കുറച്ച് തന്നെ നീളത്തിലരിഞ്ഞതും 2 പച്ചമുളക് കട്ട് ചെയ്തതും 1 തണ്ട് വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഈ സവാളയൊക്കെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി തീ കുറച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നതിന് വേണ്ടി 6-7 സെക്കൻഡ് തുടർച്ച ഇളക്കി കൊടുത്ത് ഈ 2 പൊടികളും ചൂടാക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ലിവറെല്ലാം ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ മസാലയും ലിവറും ഉപ്പും നല്ല പോലെ യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് 8 മുതൽ 10 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ലിവറെല്ലാം ഒരേപോലെ വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഈ ലിവർ മൂടി വെച്ച് തന്നെ വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. ഒരു 8-9 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ലിവറെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 തണ്ട് കറിവേപ്പിലയും ഈ ലിവറിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലിവർ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കൊരു പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക് യു.